ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ വിവിധ ഇടങ്ങളിലായി ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എനിക്കുള്ള സന്ധ്യാവന്ദനം ഒരു പ്രാവശ്യം കൂടെ അറിയിക്കട്ടെ. ഇന്ന് പകൽ സന്ധ്യാസമയത്ത് ഞാൻ വളരെ വിലപ്പെട്ട ഒരു വിഷയമാണ് ചുരുങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, മനുഷ്യൻ തൻ്റെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ എന്ത് മറുവില കൊടുക്കേണ്ടി വരും? മനുഷ്യന് ഒരാത്മാവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചിന്ത പ്രാചീനകാലം മുതലേ മനുഷ്യൻ പഠിക്കുവാൻ ആരംഭിച്ച ഒരു പാഠ വിഷയമാണ്. ലോക ചരിത്രത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടികളായ ഇതര തിരികളിൽ മനുഷ്യൻ മാത്രമാണ് ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെ മൂന്ന് ഘടകങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഏക ആളത്വം എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. മനുഷ്യന് ഒരാത്മാവുണ്ട് എന്നുള്ളതിലേക്ക് അതിപ്രധാനമായി നാം പറഞ്ഞു വരുന്ന വിഷയം, അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്ന ഭാഗം, ചിന്താശക്തി, ഭാഷാ സ്വാധീനത, ഭാവനാവ്യൂഹവും, ഇത് മറ്റുള്ള എല്ലാ തിരിയക്കുകളേക്കാളും അധികം മനുഷ്യന് മാത്രമായി കാണുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ജൂലിയൻ ഹക്സ്ലി എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ അഭിപ്രായത്തിൽ ഭാവനാപരമായ ചിന്ത മനുഷ്യന് മാത്രമുള്ള ഒരു പ്രത്യേക ഘടകമാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അതായത്, വളരെ കൃത്യമായ നിലയിൽ വസ്തുക്കളെ ഭാവനയിൽ അത് മനഞ്ഞെടുക്കുവാനും കടഞ്ഞെടുക്കുവാനും അതുപോലെ നിത്യജീവിതത്തിൽ നിന്ന് ഉണ്ടാകുന്ന അനുഭവങ്ങൾ മനസ്സിൻ്റെ ഉള്ളറയിൽ വളരെ സസൂക്ഷ്മമായ നിലയിൽ സൂക്ഷിച്ചു വയ്ക്കുവാനും ഓർമ്മശക്തിയുടെ താക്കോൽ കൊണ്ട് ആ അറകൾ എപ്പോഴൊക്കെ വേണമോ അപ്പോഴൊക്കെ തുറന്ന് അവ പരിശോധിക്കുവാനും വർത്തമാന സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാനും അതനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള കഴിവ് മനുഷ്യന് മാത്രമുള്ള ഒരു പ്രത്യേകമാകുന്ന സ്വഭാവ സവിശേഷതയാണ്. ചിന്താശക്തിയും ഭാഷാ സ്വാധീനതയും ഭാവനാശക്തിയും പോലെ മനുഷ്യന് മാത്രമായി നൽകപ്പെട്ട ഈ പ്രത്യേകത മറ്റ് യാതൊരു സൃഷ്ടിയും ഉള്ളതായി നാം വായിക്കുന്നില്ല. മനുഷ്യൻ്റെ ഭാവനയും ചിന്തയും കൊണ്ട് ഭൂമുഖത്ത് മനുഷ്യൻ നേടിയിട്ടുള്ള നേട്ടങ്ങൾ നിരവധിയാണ്. തേനീച്ചകൾ, ഉറുമ്പുകൾ, മറ്റ് ഇതര തിരിയക്കുകൾ, ഇവയൊക്കെ നൈസർഗികമായ അവയുടെ സ്വഭാവ വാസനയിൽ ഉണ്ടാക്കുന്ന അറകളും കൂടുകളും മറ്റും അവ എങ്ങനെ അവ നിർമ്മിച്ചു പോകുന്നുവോ അതേ നിലയിൽ തന്നെയാണ് എക്കാലവും അത് നിർമ്മിക്കുന്നത്. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ്റെ നിർമ്മാണ രംഗത്തും ശാസ്ത്രരംഗത്തും എല്ലാം അവൻ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് തികച്ചും അവർണ്ണനീയമായ നേട്ടങ്ങളാണ്. 2000-ഓ 4000-ഓ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തെങ്ങിൻ്റെ ഓലത്തുഞ്ചത്ത് വളരെ ശാസ്ത്രീയമായ നിലയിൽ കൂടുകെട്ടി ആ കൂട്ടിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിച്ച് പറക്കുന്ന തൂക്കണാങ്കുരുവി 2000 വർഷങ്ങൾക്കോ 4000 വർഷങ്ങൾക്കോ മുമ്പ് യാതൊരു അസംസ്കൃത വസ്തു കൊണ്ട് ഏതൊരു ഭാഷയിൽ ആ കൂട് നിർമ്മിച്ചു? 4000 വർഷങ്ങൾക്ക് ശേഷവും അതേ അസംസ്കൃത വസ്തുക്കൾ കൊണ്ട് അതെങ്ങനെ കൂട് മെനഞ്ഞുവോ അങ്ങനെ തന്നെയാണ് അതിപ്പോഴും കൂടെ മെനഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. അത് നമ്മെ ഓർപ്പിക്കുന്ന സത്യം, അന്ന് അതിനുണ്ടായിരുന്ന ഭാവനാശക്തി എന്തോ ആ ഭാവനാ വൈശിഷ്ട്യം ഇന്നും അങ്ങനെ തന്നെ യാതൊരു മാറ്റവും കൂടാതെ നിലനിൽക്കുന്നു എന്നാണ്. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ ഒരു കാലഘട്ടങ്ങളിൽ പാറപ്പിളർപ്പുകളിലും
ഗഹ്വരങ്ങളിലും അതുപോലെ മറ്റ് മലകളിലും താഴ്വരകളിലും സമുദ്ര തീരങ്ങളിലും ഒക്കെ പാർത്തു വന്ന മനുഷ്യൻ അമ്പരചുംബികളായ സൗദങ്ങളെ കെട്ടിപ്പടുക്കുവാൻ തക്കവണ്ണം അവൻ അത്യന്തം പ്രബലനായി തീരുകയും അവൻ്റെ ഭാവനാസമ്പന്നത ഏറ്റവും ഉന്നതമായ നിലയിൽ ഉയരുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. മനുഷ്യനിലൊരു ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയം സംശയാസ്പദമായ നിലയിൽ വീക്ഷിക്കുന്ന നിരവധി ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് BC 1000 കാലഘട്ടങ്ങളിൽ നിരീശ്വരവാദം എന്നറിയപ്പെടുന്ന ദൈവനിഷേധത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന വാദോന്മുഖങ്ങൾ ചരിത്രത്തിൽ, വിശേഷാൽ സാഹിത്യ ചരിത്രത്തിൽ, മനുഷ്യൻ്റെ ചിന്താചരിത്രത്തിൽ, തത്വശാസ്ത്രമല്ലെങ്കിൽ ഉടലെടുത്തിരുന്നു എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവുകൾ ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആത്മസ്വത്തെ നിഷേധിക്കുന്ന അനാത്മികവാദികൾ അഥവാ അനീശ്വരവാദികളെ, ദൈവമില്ല എന്ന് പറയുന്ന വാദികളെ ക്രിസ്തുവിന് മുമ്പ് 1000 അതുപോലെ 700 അടുത്ത കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് ഗ്രീസിലെ അയോണിക കാലഘട്ടങ്ങളിൽ മാത്രമല്ല, ഭാരതത്തിൻ്റെ ചരിത്രം പഠിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെയും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ഭാരത ചരിത്രവും നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ത്യയിലെ ചാർവാകം അഥവാ ലോകായുധം എന്ന പേരിലും ഗ്രീസിലെ എപ്പിക്യൂരിയനിസം എന്ന പേരിലും അറിയപ്പെട്ടത് ഒരുതരം നിരീശ്വരവാദമായിരുന്നു. അതിൻ്റെ പരിഷ്കരിച്ച പതിപ്പാണ് യുക്തിവാദം എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഏറിയ നാളുകളായി അറിയപ്പെടുന്ന റാഷണലിസം, അതായത് യുക്തിവാദം എന്ന് പറയുന്നത്. ജീവി മരിക്കുമ്പോൾ, അതായത് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ, ആ മനുഷ്യനിൽ നിന്ന് മനുഷ്യന് യാതൊരു നഷ്ടവും സംഭവിക്കുന്നില്ല, യാതൊരു ശക്തിയും പുറത്തു പോകുന്നില്ല, ആത്മാവ് എന്ന് പറയുന്ന ഒന്ന് ഇല്ല എന്ന് മാത്രമല്ല, മനുഷ്യൻ കേവലം ഒരു ജൈവ രാസപിണ്ഡം മാത്രമാണ്, ആ അവനെ നഷ്ടമാകുന്നത് ഒരു ജൈവരസം മാത്രമാണെന്നും, അതായത് പ്രാണവായു മാത്രമാണെന്നും, മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഘടകമായ കോശവും കോശനിർമ്മിതിക്ക് ആവശ്യമായ പ്രോട്ടോപ്ലാസവും അത് നിർമ്മിക്കപ്പെടുന്നത് ATP എന്ന് പറയുന്ന രാസവസ്തു കൊണ്ട് ആണെന്നും, ജീവി ജീവിച്ചിരുന്ന ആഹാരം ആഹരിക്കുന്ന കാലം അത്രയും ഈ ജൈവ രസമായിരുന്ന ATP ഉണ്ടാവും. ATP ഉണ്ടായാൽ പ്രോട്ടോപ്ലാസം നിർമ്മിക്കപ്പെടും. പ്രോട്ടോപ്ലാസം നിർമ്മിക്കപ്പെട്ടാൽ കോശം ഉണ്ടാകും. കോശം ഉണ്ടായാൽ ജീവി വളർന്നുകൊണ്ടിരിക്കും, അത് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോൾ ATPയുടെ നിർമ്മാണം ഇല്ലാതെയാകുമോ, അതായത് ആ ജൈവരസം ഇല്ലാതെയാകുമോ, അപ്പോൾ ജീവി മരിച്ചു പോകും എന്നൊക്കെയാണ് യുക്തിവാദികളായ ആളുകൾ പലപ്പോഴും മനുഷ്യൻ്റെ ആത്മസ്വത്തെ നിഷേധിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ മനുഷ്യന് ഒരാത്മാവുണ്ട് എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് കൂടാതെ ചരിത്രാതീത കാലം മുതലേ ഉള്ള ആളുകൾ മനുഷ്യനൊരു ആത്മസ്വത്തെ ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്നു എന്നതിലേക്ക് മതിയായ ചരിത്രരേഖകൾ ചരിത്രം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രാചീന ഈജിപ്തുകാർ മനുഷ്യൻ മരണം കൊണ്ട് പര്യവസാനിക്കുന്നില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ജീവിതം മനുഷ്യനുണ്ട്, മനുഷ്യന് ഒരാത്മാവുണ്ട് എന്ന് വിശ്വസിച്ച ആളുകളാണ്. അതുകൊണ്ടാണ് ഈജിപ്ഷ്യൻ രാജാക്കന്മാരായിരുന്ന ഫറോ രാജാക്കന്മാരുടെ ശവകുടീരങ്ങൾ മമ്മികളായി അവ സൂക്ഷിച്ച് ആ പിരമിഡുകളിൽ അവ കൃത്യമായി സൂക്ഷിച്ചു വന്നത്. അവരെ സംസ്കരിക്കുമ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന കിടക്കകൾ, അതുപോലെ ഇരുന്ന കസേരകൾ, അതുപോലെ അവർ ഉപയോഗിച്ച കത്തികൾ, ഇതര ആയുധങ്ങൾ, ഇതെല്ലാം അവരുടെ ഭൗമശരീരത്തോട് ചേർന്ന് ആ മമ്മികളിൽ സംസ്കരിക്കുക പതിവായിരുന്നു. മരിച്ച അവരുടെ ആളുകൾ ഒരു ദിവസം ഉയർത്തെഴുന്നേറ്റ് വരും, ജീവൻ വെച്ച് മടങ്ങി വരും എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു ഈജിപ്തുകാർ. അതുപോലെ ഗ്രീക്ക് അയോണിക കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായിരുന്ന തലമൂത്ത തത്വചിന്തകനായിരുന്ന സോക്രേറ്റ്സ് മരണത്തിന് അപ്പുറത്ത് മനുഷ്യന് ജീവൻ ഉണ്ടെന്നും ഈ കാണപ്പെടുന്ന പാഞ്ചഭൗതികമാകുന്ന ശരീരം അല്ല യഥാർത്ഥ മനുഷ്യൻ, അതിൻ്റെ ഉള്ളിൽ നിശ്ചയമായും ബാഹ്യ ശരീരത്തിൻ്റെ ആകൃതിയോടുകൂടിയ ഒരു ആന്തരിക മനുഷ്യനിലുണ്ടെന്നും, മനുഷ്യൻ മരിക്കുമ്പോൾ
ഈ ബാഹ്യ ശരീരമാണ്, അതായത് പാഞ്ചഭൗതികമായ ഈ ശരീരമാണ് പട്ടടിയിലേക്ക് എടുക്കപ്പെടുന്നത്. മനുഷ്യൻ്റെ ആത്മാവ് ആകാശഗോളങ്ങൾക്ക് അപ്പുറത്തേക്ക് പറന്നു പോയിരിക്കും എന്നും അദ്ദേഹം പഠിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം പഠിപ്പിച്ചു എന്ന് പഠിപ്പിച്ചപ്പോൾ അദ്ദേഹം യുക്തിക്ക് നിരക്കാത്ത അവിശ്വാസ തത്വങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് സോക്രട്ടീസിനെ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തെ വിഷദ്രാവ്യം കൊടുത്ത് കൊല്ലുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ചരമത്തിന് തൊട്ടുമുമ്പ് അദ്ദേഹം ചെയ്ത ഒരു ലഘു പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏഴംഗ ജൂറികൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന സമയത്ത് തൻ്റെ വിശ്വാസ പ്രഖ്യാപനമായി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വാസ്തവത്തിൽ ഒരു ചരമ പ്രസംഗം തന്നെയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ദ ടൈം ഈസ് നൈ ഫോർ യു ടു ലീവ് ആൻഡ് മീ ടു ഡൈ. അതായത് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് പോകുവാൻ, നിങ്ങൾക്ക് ജീവിക്കുവാനും എനിക്ക് മരിക്കുവാനുമുള്ള സമയം സമാഗതമായിരിക്കുന്നു. ബട്ട് ഇറ്റേണിറ്റി അലോൺ വിൽ ഡിറ്റർമൈൻ ഹൂ ഈസ് റിയലി ഗോയിങ് ടു ലീവ്. നിത്യത മാത്രമാണ് ആരാണ് യഥാർത്ഥത്തിൽ ജീവിക്കുവാൻ പോകുന്നത് എന്നാണ് അദ്ദേഹത്തെ വിസ്തരിച്ച വിസ്താര സഭയുടെ മുമ്പാകെ മഹാനായ സോക്രട്ടീസ് പറഞ്ഞത്. മറ്റൊരു വസ്തു കൂടി ഞാൻ ഓർപ്പിക്കുന്നു, അദ്ദേഹം തൻ്റെ മരണത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോടായി ഇപ്രകാരം ഒരു വാക്ക് പറഞ്ഞിരുന്നു. അതിങ്ങനെയാണ്, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്നെ ഭൗമശരീരം പട്ടടയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് സോക്രട്ടീസിനെ കൊണ്ടുപോകുന്നുവെന്ന് നിങ്ങൾ ആരോടും പറയരുത്. സോക്രട്ടീസിൻ്റെ പാഞ്ചഭൗതികമായ ശരീരം സംസ്കരിക്കാൻ കൊണ്ടുപോകുന്നു എന്ന് പറയണം. സോക്രട്ടീസ് ഇവിടെ ഉണ്ടാകുകയില്ല. അദ്ദേഹം പാഞ്ചഭൗതികമായ ഈ ശരീരത്തെ വിട്ട് അനന്ത ഗോളങ്ങൾക്ക് അപ്പുറത്തുള്ള അദൃശ്യ ലോകത്തേക്ക് പാലായനം ചെയ്തിരിക്കും എന്ന് അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരോടായിട്ട് പറയുകയുണ്ടായി. അപ്പോൾ ഗ്രീക്ക് അയോണിക കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന സോക്രട്ടീസ്, അരിസ്റ്റോട്ടല്, പ്ലിനി, പ്ലേറ്റോ മുതലായ തത്വചിന്തകന്മാരും ലോകത്തിൻ്റെ ഇതര തലങ്ങളിൽ ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന മസ്തിഷ്ക ആചാര്യന്മാരും ഒക്കെ മനുഷ്യനൊരു ആത്മാവുണ്ടെന്നും മരണം കൊണ്ട് കേവലം മനുഷ്യൻ അവസാനിക്കുന്നില്ല എന്നും മനുഷ്യൻ കേവലം ഒരു ജൈവരാസപിണ്ഡമല്ല, അതായത് ATP എന്ന് പറയുന്ന രാസഘടകം നിർമ്മിക്കപ്പെടുമ്പോൾ പ്രോട്ടോപ്ലാസം നിർമ്മിക്കപ്പെടുകയും പ്രോട്ടോപ്ലാസം നിമിത്തം കോശങ്ങൾ നിർമ്മിക്കപ്പെടുകയും കോശം നിർമ്മിതി നടക്കുമ്പോൾ ജീവി ജീവിച്ചിരിക്കുകയും ATP എന്ന് പറയുന്ന രാസവസ്തു ശരീരം ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ ജീവി മരിക്കുകയും ചെയ്യുന്നു. അവനിൽ ഒന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ള ഭൗതികവാദം, അതായത് ചിന്താഗതി, തികച്ചും യുക്തിരഹിതമാണ് എന്നാണ് സോക്രട്ടീസ് എന്ന് പറയുന്ന മഹാൻ അദ്ദേഹത്തിൻ്റെ ചരമത്തിന് തൊട്ടു മുമ്പ് പറഞ്ഞ വാക്കിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഈ ആധുനിക ശാസ്ത്രവും മനുഷ്യന് ആത്മാവുണ്ടോ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് വളരെ കൂലങ്കക്ഷമായി പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മൂന്ന് നാല് തെളിവുകൾ ഞാൻ ആയതിലേക്ക് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശാസ്ത്രത്തിൻ്റെ ബുദ്ധിമൂശയും ഈ വിഷയം മനുഷ്യൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഇന്ന് നാം ഫോട്ടോ കോപ്പി എടുക്കുന്ന പോലെ ഫോട്ടോ കോപ്പി എടുക്കുവാനോ അല്ലെങ്കിൽ അതിനെ സൈക്ലോസ്റ്റേ ചെയ്യുവാനോ സ്കാൻ ചെയ്യുവാനോ കഴിയുന്ന ഒരു ഘടകമല്ല. എങ്കിലും മനുഷ്യന് ആത്മാവുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് യാഥാർത്ഥ്യത്തിൻ്റെ ശാസ്ത്രം അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ജീവിത അനുഭവങ്ങൾ അന്വേഷണങ്ങൾക്ക് ആധുനിക ശാസ്ത്രവും നമുക്ക് പ്രബലമായിരിക്കുന്ന തെളിവ് നൽകുന്നുണ്ട്. 1882 സ്ഥാപിതമായ സൈക്കിക്കൽ റിസർച്ച് സൊസൈറ്റി ഇത് സംബന്ധിച്ച് നിരവധി ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ളതായി സൈക്കിക്കൽ ഫൗണ്ടേഷൻ പറയുന്നു. അതുമാത്രമല്ല, മനുഷ്യൻ്റെ അതുല്യമായ മാനസികവും ആധ്യാത്മികവുമായ ശക്തികൾ അവനിൽ രൂഢമൂലമായിരുന്നു എന്നും അത് ലോകത്തിലെ മറ്റുള്ള എല്ലാ ജീവജാലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണെന്നും പാരാസൈക്കോളജിയും സമീപകാലത്ത് സമർത്ഥിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ മസാച്യുസെറ്റ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റിലെ മസാച്യുസെറ്റ്സ് ഹോസ്പിറ്റലിലെ മേധാവിയായിരുന്ന ഡോക്ടർ ഡങ്കൻ മാക്ഡോൾ, അദ്ദേഹം ആസന്ന മരണരായ രോഗികളുടെ നിരന്തരമായ തൂക്കു പരിശോധനകളുടെ രോഗി മരിക്കുമ്പോൾ കൃത്യമായ ഒരു ഭാരനഷ്ടം ശരീരത്തിന് സംഭവിക്കുന്നുവെന്നും അത് അഭൗതികമായി എന്തിൻ്റെയോ നഷ്ടമാണെന്നും കണ്ടെത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ശ്വാസവും ഹൃദയത്തുടിപ്പും നിലച്ച ആളുകളിലല്ല, മറിച്ച് മരണം സ്ഥിരീകരിച്ച ആളുകളിലാണ് ഈ ഭാരനഷ്ടം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സ്വീഡിഷ് ഡോക്ടറായിരുന്ന ഡോക്ടർ നീൽസു ജേക്കബ്സൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ രോഗിയുടെ നിര്യാണത്തിലുണ്ടാകുന്ന ഈ ഭാരനഷ്ടം ജീവന്റെ തൂക്കം കേവലം 21 ആണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. അതായത് കറുത്തവർഗക്കാരനായ ഒരു രോഗിയെയും വെളുത്തവർഗക്കാരനായ ഒരു രോഗിയെയും
ആസന്ന മരണനായ രണ്ടുപേരെയും കൃത്യമായ തൂക്കുപരിശോധനയുടെ മരണത്തിനു മുമ്പും പിമ്പും തൂക്കിയ ശേഷം രണ്ടുപേരിലും അവരുടെ നിറവ്യത്യാസമോ ശരീരത്തിൻ്റെ ഭാരവ്യത്യാസമോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയോ മറ്റ് യാതൊന്നുമോ ബാധിക്കാത്ത നിലയിൽ രണ്ട് ശരീരങ്ങളിൽ നിന്നും തുല്യമായി ബഹിർഗമിച്ചിരിക്കുന്ന ഊർജം കേവലം 21 ഗ്രാമാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കാരിംഗ്ടൺ എന്ന് പറയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആത്മാവ് ഇനിയും അറിയപ്പെട്ടില്ലാത്ത എന്തോ ഊർജമാണെന്നും സംശുദ്ധമായ ഒരു വാതകാന്തരീക്ഷത്തിൽ വെച്ച് അതിൻ്റെ ആനുപാതികമായ വ്യതിയാനങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നും അഭിപ്രായപ്പെടുകയുണ്ടായി. അതിനുശേഷം കാരിംഗ്ടന്റെ ഈ സിദ്ധാന്തത്തെ വില്യം ബെർണാർഡ് ജോൺസൺ ഫൗണ്ടേഷനിലെ ഡോക്ടർ ആർ എ വാട്ടേഴ്സ്, വിൻസെന്റ് ക്ലൗഡ് ചേംബേഴ്സ് എന്ന് പറയുന്ന പരീക്ഷണ പേടത്തിൽ കൂടെ നടത്തിയ പരീക്ഷണത്തിൽ സ്ഥിരീകരിക്കുകയുണ്ടായി. ഞാനിത് എന്തിനു പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആധുനിക ശാസ്ത്രവും മനുഷ്യന് അവൻ്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട് എന്ന് ഉള്ള ചിന്തയിലേക്ക്, അതായത് ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്ന തലങ്ങളിലേക്ക് വന്ന് എത്തിയിരിക്കുകയാണ്. നിശ്ചയമായും വിശുദ്ധ ബൈബിൾ മനുഷ്യന് ഒരു ആത്മാവുണ്ട് എന്ന് പറയുന്നുണ്ട്. മനുഷ്യൻ കേവലം മൃഗജാലങ്ങളെക്കാൾ വ്യത്യസ്തരാണ്. ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കുന്ന മൃഗമെന്നും വാലില്ലാത്ത മൃഗമെന്നും ആയുധം നിർമ്മിക്കുന്ന മൃഗമെന്നും രാഷ്ട്രീയത ചിന്തിക്കുന്ന മൃഗമെന്നും ഒക്കെ മനുഷ്യനെക്കുറിച്ച് ആക്ഷേപിച്ച് പറഞ്ഞ നിരീശ്വരവാദികളുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് മനുഷ്യൻ ഈ പ്രപഞ്ച സൃഷ്ടിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയാണ്. അതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ ഇങ്ങനെ പറയുന്നു, മാൻ ഈസ് ദി ഡയാഡം ഓഫ് ഗോഡ്സ് ക്രിയേഷൻ, അതായത് ദൈവിക സൃഷ്ടിയുടെ മണിമകുടമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ലോകത്തിലെ ഒരു മനുഷ്യനും ഒരു മൃഗവുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യുവാൻ സാധിക്കുകയില്ല. ഞാൻ ഏതാനും ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഒരു സ്ഥലത്ത് നിന്ന് എൻ്റെ നിത്യത്തൊഴിലായ പരസ്യ യോഗത്തിന് ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞ സമയത്ത് ഒരു സ്നേഹിതനെ പ്രസംഗം കേട്ടയാൾ എൻ്റെ അടുത്തേക്ക് വന്നതിനോട് ചോദിച്ചു, യവനക്കാരാ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ മനുഷ്യന് ആത്മാവുണ്ട് എന്ന്. എന്നാൽ ഞാൻ പറയുന്നു മനുഷ്യൻ അങ്ങനെ ആത്മാവുണ്ടെന്ന് പറയുവാൻ സ്ഥിരീകരിക്കപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ പിന്നെ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യന് ആത്മാവുണ്ട് എന്ന് പറഞ്ഞത്? അപ്പം ഞാൻ അദ്ദേഹത്തോട് ഒരു മറുചോദ്യം ചോദിച്ചു, നിങ്ങൾ കോപിക്കരുത്, ദേഷ്യപ്പെടരുത്, ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈസ് ദർ എനി ഡിഫറൻസ് ബിറ്റ്വീൻ എ പോത്ത് ആൻഡ് എ പോത്തച്ചൻ, അതായത് ഒരു പോത്തും പോത്തച്ചനും തമ്മിൽ ഇവിടെ വ്യത്യാസമുണ്ടോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ നിശ്ചയമായും വ്യത്യാസമുണ്ട്, പോത്തെന്ന് പറയുന്ന ഒരു മൃഗമാണ്, എന്നാൽ പോത്തച്ച ഒരു മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു, ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻ ആനിമൽ ആൻഡ് എ മാൻ, അതായത് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, മനുഷ്യൻ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മനുഷ്യന് ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവിൻ്റെ അനിഷേധ്യമാകുന്ന മൂന്ന് ഘടകങ്ങളാണ് ഭാവനാസമ്പന്നത, ചിന്താശക്തി, അതുപോലെ ഇച്ഛാശക്തി. ഭാവനാസമ്പന്നതയും ചിന്താശക്തിയും ഇച്ഛാശക്തിയും മനുഷ്യനുള്ളതുപോലെ ലോകത്തിലെ ഒരു ജീവജാലങ്ങൾക്കുമില്ല. ഒരു പ്രഭാതത്തിൽ നമ്മുടെ വീടിൻ്റെ കിച്ചൻ്റെ ഭാഗത്ത് വെളിയിലിറങ്ങി നമ്മൾ നിൽക്കുമ്പോൾ ഒരു പറ്റ ഉറുമ്പ് നേരെ ലൈനപ്പ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നതും ചിന്തിക്കുക. പല സ്ഥലങ്ങളിലും നമ്മളങ്ങനെ കാണുന്നുണ്ട്, ഉറുമ്പ് കൂട്ടം കൂട്ടമായി അത് വരി വരിയായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ആ വരിയായിട്ട് യാത്ര ചെയ്യുന്ന ഉറുമ്പൻ കൂട്ടത്തിൽ വലിയ തലയുള്ള ഉറുമ്പുകളും സാധാരണപ്പെട്ട ചെറിയ തലയുള്ള ഉറുമ്പുകളും ധാരാളമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നോക്കിയാൽ മതി, ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രത്യേകമായ ഡിസ്റ്റൻസിൽ വലിയ തലയുള്ള ഒന്നോ രണ്ടോ ഉറുമ്പുകൾ കാണും. ആ ഉറുമ്പും പറ്റത്ത് നയിക്കുന്ന ക്യാപ്റ്റൻസാണ് അവർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളിലൊരാൾ ഒരു പാത്രം വെള്ളമെടുത്ത് ഈ ഉറുമ്പ് പോകുന്ന പാതയിലൂടെ നേരെ അങ്ങോട്ട് വെള്ളമൊഴിച്ചു. വെള്ളമൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉറുമ്പിൻ്റെ യാത്രയ്ക്ക് തടസ്സമുണ്ടായി. തടസ്സമുണ്ടായിക്കഴിഞ്ഞപ്പോൾ വലിയ തലയുള്ള ഉറുമ്പ് വളരെ വേഗത്തിൽ പിറകോട്ട് നടന്ന് ചെറിയ തലയുള്ള ഉറുമ്പുകളുടെ തലയിൽ എന്തോ മുട്ടി 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 പുറകോട്ട് പോകുന്നത് കണ്ടു. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മതി, അത് നമുക്കറിയാം. അത് അല്പം കഴിഞ്ഞപ്പോൾ ഈ ഉറുമ്പുകളെല്ലാം അത് യാത്ര ചെയ്യുന്ന അതിൻ്റെ പാത നേരെ അത് ഡൈവേർട്ട് ചെയ്തിട്ട് അത് മറ്റൊരു വഴിയിലൂടെ യാത്ര ചെയ്യുന്നതായി ശ്രദ്ധിക്കാൻ കഴിയും. ആ വലിയ തലയുള്ള ഉറുമ്പ് ചെറിയ തലയുള്ള ഉറുമ്പിനോട് ചെന്ന് പറഞ്ഞ ഇതാണ്, വഴിയിൽ പ്രതിബന്ധമുണ്ട്, ടേക്ക് ഡീവിയേഷൻ, അതായത് യാത്രയ്ക്ക് തടസ്സമുണ്ട്, അതുകൊണ്ട് വഴി മാറിപ്പോകണം എന്നാണ് പറഞ്ഞത്. ഇത് പറയാനുള്ള നൈസർഗികമായ വാസന ഈ ഉറുമ്പുകൾക്കുണ്ട്. തേനീച്ചകൾക്ക് നിർമ്മിക്കുന്ന അറകൾക്ക് എല്ലാ കാലത്തും അത് ഏത് നിലയിൽ, അത് ഏത് ശാസ്ത്രീയതയിലാണ് അത് അതിൻ്റെ അറകൾ ഉണ്ടാക്കിയത്, അതേ ശാസ്ത്രീയതയിൽ തന്നെയാണ് ഇപ്പോഴും ഉണ്ടാക്കുന്നത്, യാതൊരു മാറ്റവുമില്ല. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല.
മനുഷ്യന്റെ ഭാവനാശക്തി എന്ന് പറയുന്നത് വളരെ പ്രോജ്വലമാണ്, അത്യന്തം ഉന്നതമാണ്. അതിനോട് കിടപിടിക്കാൻ കഴിയുന്ന ഒരു ഭാവനാ വൈശിഷ്ട്യതയും ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു ജീവജാലങ്ങൾക്കുമില്ല. അതുപോലെ മനുഷ്യന്റെ ചിന്താശക്തി എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമായ ഒന്നാണ്. മനുഷ്യന്റെ തലച്ചോറ് പ്രായവ്യത്യാസം, അതായത് ഈ ജാതി മത പിന്നെ രാജ്യ വ്യത്യാസമന്യേ ഏത് മനുഷ്യന്റെയും തലയോട്ടിക്കകത്ത് ഇരിക്കുന്ന തലച്ചോറിന് 1300 ഗ്രാം തൂക്കമാണുള്ളത്. അതിന് കറുത്ത വർഗ്ഗക്കാരനെന്നോ പിന്നെ മംഗോളിയനെന്നോ ഏഷ്യക്കാരനെന്നോ ഒന്നും വ്യത്യാസമില്ല. എല്ലാവർക്കും 1300 ഗ്രാം തൂക്കമുള്ള മസ്തിഷ്കമുണ്ട്. 1300 ഗ്രാം തൂക്കമുള്ള മസ്തിഷ്കം കൊണ്ട് ഈ മനുഷ്യൻ ചിന്തിച്ച് അവൻ്റെ ജീവിതത്തിൽ നേടിയിട്ടുള്ള കാര്യങ്ങൾ വളരെയധികമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഴിയുടെ അടിത്തലം അളന്നത് മുതൽ ആകാശത്തിൻ്റെ അയറായിക്ക് അപ്പുറത്തേക്ക് കടന്നു ചെന്ന് ചന്ദ്രികയുടെ മണ്ണിൽ കാലുകുത്തുകയും പിന്നെ ചൊവ്വായിലേക്ക് ഉപഗ്രഹത്തെ അയക്കുകയും മാത്രമല്ല മസ്തിഷ്കം മറിച്ചിട്ട് ശസ്ത്രക്രിയ ചെയ്യാനും കിഡ്നി മാറ്റിവെക്കുവാനും ഹൃദയം മാറ്റിവെക്കുവാനും ഹൃദയത്തിൻ്റെ ധമനി രക്തധമനികൾ മാറ്റിവെക്കുവാനും വാൽവുകൾ മാറ്റിവെക്കുവാനും ടെസ്റ്റ് ട്യൂബ് ശിശുവിന് ജന്മം നൽകുവാനും ഒക്കെ സാങ്കേതികമാകുന്ന ബുദ്ധിശക്തി പ്രാപിച്ച ആളാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പം മനുഷ്യൻ കേവലം ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ ഒരു ജൈവരാസപിണ്ടമല്ല, അവൻ്റെ ഭാവനാസമ്പന്നതയുണ്ട്, രണ്ട് അവൻ്റെ ബുദ്ധിശക്തിയുണ്ട്. ഇത് ജീവജാലങ്ങളിൽ ആരും ചെയ്തിട്ടില്ല. ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും മനുഷ്യൻ്റെ ബുദ്ധിശക്തിയെ ആശ്രയിച്ചാണ് അവയുടെ അസ്തിത്വമുള്ളത്. അപ്പോൾ അതിന് ബുദ്ധിശക്തിയുണ്ട്, ഭാവനാസമ്പന്നതയുണ്ട്. മൂന്നാമത്തെ വൈശിഷ്ട്യം എന്ന് പറയുന്നത് അതിന് ഇച്ഛാശക്തിയുമുണ്ട്. അതായത് ഒരു ബോട്ടിലിനകത്തിരിക്കുന്ന പരാമർ, എൻഡിൻ, ഫോളത്യൂർ മുതലായ വിഷദ്രാവകങ്ങൾ കുടിച്ചാൽ ചാകും എന്ന് മനുഷ്യനറിയാം. അതുകൊണ്ടാണ് ജീവിതം ഗതിമുട്ടി കഴിയുമ്പോൾ ചില ആളുകൾ വിഷപാനീയങ്ങളൊക്കെ ഭക്ഷിച്ച് ജീവിതം ആത്മഹത്യ ചെയ്യുകയോ ഒരു കയറിൻ്റെ അഗ്രത്ത് മരത്തിന്മേൽ തൂങ്ങിച്ചാകുകയോ ട്രാൻസ്ഫോമറിൽ പിടിച്ചാകുകയോ വെള്ളത്തിൽ ചാടിച്ചാകുകയോ ഒക്കെ ചെയ്യുന്നത്. അതിനെ ആത്മഹത്യ എന്നൊരു പറയാറുണ്ട്. ഞങ്ങളതിനെ പറയുന്നത് ആത്മഹത്യ എന്നല്ല, ജീവഹത്യ എന്നാണ്. ആത്മാവ് അതിനെ അവിനാശിയാണ്. അത് അഗ്നിയിൽ ലയിച്ചമരുന്നില്ല, അഗ്നിയിൽ എരിഞ്ഞമരുന്നില്ല, വെള്ളത്തിൽ ലയിച്ച് അമരുന്നില്ല. അതിനെ നമ്മുടെ ഭാരത സംസ്കാരത്തിൽ ഉപനിഷത്ത് ആചാര്യന്മാർ പോലും പറയുമ്പോൾ ആത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നൈനം ദിനം ശസ്ത്രാണി നൈനം ദഹതി ഭാവക എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അസ്ത്രം കൊണ്ട് മുറിക്കാൻ കഴിയുകയില്ല, അത് അഗ്നിയിൽ എരിഞ്ഞമരുകയില്ല, വെള്ളത്തിൽ അത് ലയിച്ചു ചേരുകയില്ല. അപ്പൊ ആത്മാവ് അവിനാശിയാണ്. അനശ്വരമായ മനുഷ്യന്റെ ആത്മാവ് അത് മനുഷ്യനിൽ കുടികൊള്ളുന്നു. ഈ ആത്മാവിന് ഇച്ഛാശക്തി എന്ന് പറയുന്ന ഒന്നുണ്ട്. അതായത് ഭേദാഭേദങ്ങളെ തിരിച്ചറിയാനും നല്ലതെന്താണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കുവാനുമുള്ള കഴിവുണ്ട്. അത് മറ്റ് ഇതര തിരികൾക്കില്ല. നമ്മുടെ വീട്ടിലെ കാലിത്തൊഴുത്തിൽ വളർത്തുന്ന ഒരു ആട്ടിൻകുട്ടി, ആ ആട്ടിൻകുട്ടിക്ക് ഒരു ഒരു പച്ചക്കപ്പയുടെ കട്ടുള്ള കപ്പയുടെ തണ്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ തണ്ട് അതിൻ്റെ ഇല കഴിച്ചു കഴിഞ്ഞാൽ കട്ടു പിടിച്ച് ചത്തുപോകുമെന്ന് ഈ ആടിന് അറിയാൻ വയ്യ. അറിയാമായിരുന്നെങ്കിൽ ഈ ആട് ആ ഇല തിന്നുകയില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ആ ഇല ആട് തിന്നു കഴിഞ്ഞാൽ അത് കട്ടു പിടിച്ച് ചത്തുപോകും. പക്ഷേ ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇന്ന പോലെ സംഭവിക്കുമെന്ന് മനുഷ്യനറിയാം. അത് മനുഷ്യന് പ്രത്യേകമായി ഇതര ജീവജാലങ്ങളിലോ കഴിവാണ്, അതായത് അവൻ്റെ ഇച്ഛാശക്തിയാണ്. അതുകൊണ്ട് നന്മ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, തിന്മ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അങ്ങനെ തിരഞ്ഞെടുപ്പിൻ്റെ ശക്തി അവനുണ്ട്. അപ്പോൾ ഭാവനാശക്തി, രണ്ട് ഇച്ഛാശക്തി, അതുപോലെ തന്നെ ബുദ്ധിശക്തി, ഇത് മൂന്നും ആത്മാവിൻ്റെ വിശേഷമായ മൂന്ന് വിധ ഗുണഗണങ്ങളാണ്. ഇത് ജീവജാലങ്ങൾക്ക് നൈസർഗിക വാസന എന്ന നിലയിൽ മാത്രം ഒരു പരിധിവരേ ഉള്ളൂ. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. അതുകൊണ്ട് നിശ്ചയമായും മനുഷ്യന് ആത്മാവുണ്ട് എന്ന് മനുഷ്യൻ്റെ താത്വിക മണ്ഡലവും യുക്തിമണ്ഡലവും ശാസ്ത്രീയ മണ്ഡലവും മാനസിക അന്വേഷണ മണ്ഡലവും ഒരുപോലെ സമർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? അപ്പം മനുഷ്യനെ ഇവിടം കൊണ്ട് മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. ഒരു ദിവസം ഈ ഭൂമിയിൽ നമ്മൾ മരിക്കും. മരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ വിട്ട് ബഹിർഗമിക്കുന്ന ശരീരത്തെ പോലെ തന്നെ ആന്തരികമായ ശരീരത്തിൻ്റെ ബാഹ്യരൂപത്തിന് തത്തുല്യമായി ആന്തരിക രൂപമുള്ള ഒരു അന്തരാത്മാവ് അല്ലെങ്കിൽ ഒരു ആന്തരിക മനുഷ്യൻ എല്ലാ മനുഷ്യനിലും ഉണ്ട്. ആ മനുഷ്യനാണ് ശരീരത്തെ വിട്ട് ബഹിർമിക്കുന്നത്. ആ മനുഷ്യനെയാണ് അകമേയുള്ള മനുഷ്യൻ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത്. ഈ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് പോകും എന്നാണ് സഭാപ്രസംഗത്തിൻ്റെ പുസ്തകത്തിൽ ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിട്ടുള്ളത്. ഈ ആത്മാവിന് ഒരു വലിയ തകരാറ് സംഭവിച്ചിട്ടുണ്ട്.
ഈ ത തകരാറുണ്ടാകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച അവസ്ഥയിലാണ്. വേദപുസ്തകം അങ്ങനെയാണ് പറയുന്നത്. ആദ്യ മനുഷ്യനായ ആദാം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച ആ നിമിഷത്തിൽ തന്നെ അവന് സംഭവിച്ച ഒരു വലിയ നഷ്ടമാണ്. അവൻ്റെ ആത്മാവിന് മരണം സംഭവിച്ചു. ദൈവം അവനോട് പറഞ്ഞിരുന്നു, നീ തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും നിശ്ചയം. ആദാം അത് തിന്നു. മരണം എന്ന വാക്കിന് വേർപാട് എന്നാണ് അർത്ഥം, സെപ്പറേഷൻ എന്നാണ് അർത്ഥം. നമ്മൾ സാധാരണയായി ഇന്നിടത്ത് ഇന്നയാൾ മരിച്ചു പോയി എന്നാണ് പറയുന്നത്, മരിച്ചുപോയി എന്ന് പറയും. മരണത്തിന് പല ഓമന പേരുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അതായത് മരിക്കുന്ന ആളുകളുടെ സ്റ്റാറ്റസ്കോ അടിസ്ഥാനപ്പെടുത്തിയ മരണത്തിൻ്റെ പേരുകൾ നമ്മൾ പറയുന്നു. മെത്രാപോലിത്ത മരിച്ചാൽ നമ്മൾ പറയും മെത്രാപോലിത്ത കാലം ചെയ്തു. മന്ത്രി മരിച്ചാൽ നമ്മൾ പറയും മന്ത്രി അന്തരിച്ചു. കവി മരിച്ചാൽ പറയും കവി ദിവംഗതനായി. രാജാവ് മരിച്ചാൽ പറയും രാജാവ് നാടുനീങ്ങി. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈദൽ മരിച്ചാൽ പറയും ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചു. പിന്നെ ഒരു സാധാരണക്കാരനായ ആരോഗ്യക്കാരൻ മരിച്ചാൽ പറയും മരിച്ചുപോയി, ഇനിയും വളരെ ദരിദ്രനും വലിയ മേൽവിലാസമില്ലാത്തവനും സമൂഹത്തിൽ വലിയ വിലയില്ലാത്തവനും നോക്കി നമ്മൾ കരുതുന്ന ഒരു സാധാരണക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ചത്തുപോയി എന്ന്. തമിഴ്നാട്ടിലുള്ള ആളുകൾ പറയുന്നത് സത്തുപോയി എന്നാണ്. ശരി, അതാണ് ഏറ്റവും ശരിയായ പ്രയോഗം, ചത്തുപോയി. അപ്പോൾ ദിവംഗതനായാലും പിന്നെ കാലം ചെയ്താലും ചരമം പ്രാപിച്ചാലും അന്തരിച്ചാലും നാട് നീങ്ങിയാലും മരിച്ചാലും ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചാലും ചത്തുപോയാലും എല്ലാം തത്വത്തിൽ ഒന്നു തന്നെയാണ്. ചത്തുപോയി എന്നാ പറയുന്നു. അപ്പം ചത്തുപോയി നമ്മൾ അത് മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് മനുഷ്യനുള്ള ഈ ആത്മാവ് അന്ന് തന്നെ, അതായത് ആദാം പാപം ചെയ്ത ദിവസം തന്നെ അവനുണ്ടായ നഷ്ടമാണ്. അവൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വേർപെട്ടു. അപ്പോൾ അവന് ആത്മീക മരണം സംഭവിച്ചു. പിന്നീട് 930 വർഷം കൂടെ അവൻ ശരീരത്തിൽ ജീവിച്ചിരുന്നു. 930 വർഷം കഴിഞ്ഞപ്പോൾ അവൻ്റെ ശരീരവും മരണത്തിന് വിധേയപ്പെട്ടു. അപ്പോൾ ആത്മമരണം സംഭവിച്ചു. ദേഹി മരണം അവന് സംഭവിച്ചുകൊണ്ടേയിരുന്നു. അത് 930 വയസ്സ് വരെ അവൻ ജീവിച്ചിരിക്കാൻ അനുവദിച്ചുള്ളൂ. അതിൻ്റെ ഒടിവ് വന്നു കഴിഞ്ഞപ്പോൾ ദേഹിയുടെ കാലഘട്ടം കഴിഞ്ഞു, ശരീരം മരിച്ചു. അപ്പോൾ അവന് മരണത്തിന് വിധേയപ്പെടുകയുണ്ടായി. അപ്പോൾ മനുഷ്യൻ്റെ വാസ്തവത്തിൽ 3 മരണങ്ങളാവുള്ളത്: 1 ശരീരമരണം, 2 ദേഹി മരണം, 3 ആത്മമരണം. ഇതിനെയാണ് റോമാലേഖനം 6 23 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്ക് കൊണ്ട് അർത്ഥമാകുന്നത്, പാപത്തിൻ്റെ ശമ്പളം മരണം അത്രേ. എബ്രായലേഖനം അതിൻ്റെ 9:27 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായിട്ട് നിയമിച്ചിരിക്കുന്നു. അങ്ങനെ തന്നെ ക്രിസ്തുവും അനേകർക്ക് വേണ്ടി മരിക്കാൻ വായിക്കുന്നത്, നമ്മുടെ പാപത്തെ ചുമതുകൊണ്ട് നമുക്ക് വേണ്ടി ക്രിസ്തുവും പോയി, ഇനിയും കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായിട്ടാണ് അവൻ വരുന്നത്. അപ്പം നമ്മുടെ പാപത്തിന് വേണ്ടി ക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചു. മരണം ഒരിക്കൽ മാറ്റമില്ലാത്ത ഒരു വ്യവസ്ഥ, ദൈവത്തിൻ്റെ വ്യവസ്ഥയെ നിലയിൽ എല്ലാ മനുഷ്യനും അഭിമുഖീകരിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കട്ടെ, മനുഷ്യൻ്റെ ആത്മാവിന് സംഭവിച്ചിരിക്കുന്ന ഈ കൺവെൻഷൻ, അതായത് പാപത്തിൻ്റെ ഭയാനകമായ മാരക വിഷം അവൻ്റെ ആത്മാവിനെ ബാധിച്ചിട്ട് മനുഷ്യൻ്റെ ആത്മാവ് നിത്യമായ മരണത്തിന് വിധേയപ്പെട്ടിരിക്കുകയാണ്. ദേഹമരണം, ആത്മമരണം അല്ലെങ്കിൽ അതിലെ 2 മരണം എന്നാണ് വെളിപ്പാട് പുസ്തകം പറയുന്നത്. മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വേർപെട്ട്, പാപം നിമിത്തം വേർപെട്ട അവസ്ഥയാണ് ആത്മമരണം എന്ന് പറയുന്നത്. ദേഹിമരണം അല്ലെങ്കിൽ അത് ചെന്ന് നിവർത്തിക്കുന്നത് ശരീരത്തിൻ്റെ മരണത്തിലാണ്. അത് നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് അഭിമുഖീകരിക്കേണ്ടതായി വരുന്നു. ഈ ദേഹവും ദേഹിയും കൂടെ ഒന്നിച്ച് ചേർന്ന് കുറ്റക്കാരൻ എന്നുള്ള ദൈവത്തിൻ്റെ പ്രഖ്യാപനം ഏറ്റുവാങ്ങി നിത്യമായ നരകത്തിലേക്ക് എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന വേർപാടിൻ്റെ അനുഭവത്തെയാണ് 2 മരണം എന്ന് വെളിപ്പാട് പുസ്തകം പറയുന്നത്. അപ്പോൾ അങ്ങനെ മനുഷ്യൻ നിശ്ചയമായും അവൻ്റെ ആത്മാവ് പാപകൺവെൻഷനുകളാൽ ബാധിതമാകിയാൽ, മല്ലപ്പെട്ടിരിക്കുകയാൽ നിത്യ മരണത്തിന് വിധേയപ്പെട്ടിരിക്കുന്നവനാണ്. ഇങ്ങനെയുള്ള മനുഷ്യന്, ആ മനുഷ്യനെ രക്ഷിപ്പാരാണ് കർത്താവായ യേശുവിനെ ദൈവം ലോകത്തിൻ്റെ രക്ഷകരായി ഈ ലോകത്തിലേക്ക് അയച്ചത്. നമ്മുടെ സാക്ഷാൽ രക്ഷിതാവായ യേശു ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ലോകത്തോടായിട്ട് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? അപ്പം മനുഷ്യൻ്റെ മൂല്യം എന്ന് പറയുന്നത് സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ്. 1978 സ്വീഡനിലുള്ള ഒരു ലബോറട്ടറിയിൽ, അതായത് സയൻസ് ലബോറട്ടറിയിൽ, മനുഷ്യൻ്റെ ശരീരത്തെ അതിൻ്റെ രാസീയ ഘടകങ്ങളാക്കി
വിഘടിപ്പിച്ചിട്ട് മനുഷ്യ ശരീരത്തിൻ്റെ മൊത്തം വില എന്ന് പറഞ്ഞ് ശാസ്ത്രം ഒരു കണക്ക് രേഖപ്പെടുത്തിയായിരുന്നു. അങ്ങനെ ശാസ്ത്രത്തിൻ്റെ രാസിക ജൈവ ലബോറട്ടറിയിൽ മനുഷ്യ ശരീരത്തെ അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിലേക്ക് അതിനെ വിഘടിപ്പിച്ചിട്ട് മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഈ ശരീരത്തിലുള്ളത്? അവർ പറഞ്ഞു, കാർബൺ, സിലിക്കൺ, പൊട്ടാസ്യം, മഗ്നീഷ്യം, മാംഗനീസ്, അയൺ, കോപ്പർ, സിൽവർ, സോഡിയം ക്ലോറൈഡ്, ഗോൾഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, കൊഴുപ്പ്, ഇത്രയും സാധനങ്ങളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. അതായത് 16-ൽ രാസിക യൗഗികങ്ങളുടെ സംക്ഷേപമാണ് മനുഷ്യൻ എന്ന്. എന്നാൽ അതിന് മൊത്തം കൂടെ ഈ സ്വീഡിഷ് ഡോക്ടറെ വിലയിട്ടു 16.40 രൂപ. 16.40 രൂപ 1978-ലെയാണ്. മോണിറ്ററി വാല്യൂ ഇന്ന് വളരെ വർദ്ധിച്ചതുകൊണ്ട് ഞാൻ അതിന് വളരെ വില കൂട്ടിയ ശേഷം 1978 കഴിഞ്ഞ് നമ്മളിപ്പോൾ 2016-ലാണ് കഴിയുന്നത്. അന്നത്തെ 16.40 രൂപ എന്നുള്ളത് ഞാൻ ഇങ്ങനെ അങ്ങ് പറയുക, ഇന്ന് 16,400 രൂപയാണ് ആധുനിക ശാസ്ത്രം മനുഷ്യ ശരീരത്തെ ഒരു രസതന്ത്ര പഠനത്തിനായിട്ട് വിധേയപ്പെടുത്തി മനുഷ്യൻ്റെ ശരീരത്തിലെ അടിസ്ഥാന മൂലകങ്ങളെ വേർതിരിച്ച ശേഷം അവർ കൊടുത്തിരിക്കുന്ന വില. ഞാൻ ചോദിക്കട്ടെ, ഒരു കിഡ്നി ഒരുത്തൻ്റെ പോയാൽ ആ കിഡ്നി മാറ്റിവെക്കാൻ ഒരു കിഡ്നി വാങ്ങാൻ 3 ലക്ഷം രൂപ കൊടുക്കണം. അത് മാറ്റിവെക്കാൻ ഏകദേശം 3.5-6 ലക്ഷം രൂപ വേണം. അപ്പം മൊത്തം ഒരു കിഡ്നി, 2 കിഡ്നി ഉള്ളതിൽ ഒരു കിഡ്നി നഷ്ടപ്പെട്ടിട്ട് അത് മറ്റൊരുത്തിൽ നിന്ന് കടം വാങ്ങി പോയ കിഡ്നിയുടെ സ്ഥാനത്ത് അത് പറ്റിച്ച് പിടിപ്പിക്കണമെങ്കിൽ അതിന് വൈദ്യശാസ്ത്രം നമ്മൾ വാങ്ങിക്കുന്നത് 8, 10, 12 ലക്ഷം രൂപ. ഇത് വെച്ചാൽ പോരാ, ശിഷ്ടമുള്ള ആയുസ് മുഴുവൻ ആ കിഡ്നി മറ്റേ കിഡ്നിയുമായി യോജിച്ച് നമ്മുടെ ശരീരത്തിന്മേൽ ഫങ്ഷൻ ചെയ്യേണ്ടതിന് ആവശ്യമായ മെഡിക്കേഷൻ പുറത്തുനിന്ന് അകത്തേക്ക് കൊടുക്കണം. അതിന് വീണ്ടും വേണം 10,000,000 രൂപ. അതുപോലെ ഒരു ബൈപ്പാസ് സർജറി ചെയ്യുവാൻ 1,00,000 രൂപ മുതൽ 3,00,000 രൂപ വരെ. പിന്നെ മസ്തിഷ്കത്തിലുണ്ടാകുന്ന ചില ട്യൂമറുകളും മറ്റും കട്ട് ചെയ്ത് മാറണമെങ്കിൽ 3-4 ലക്ഷം രൂപ. മനുഷ്യൻ്റെ ന്യൂറോ സർജറി ഏറ്റവും വലിയ എക്സ്പെൻസീവ് സർജറിയാണ്. ഇതിനൊക്കെ 10,000,000 രൂപ. അപ്പം മനുഷ്യൻ്റെ അടിസ്ഥാന മൂല്യം 16.40 രൂപയോ 16,400 രൂപയോ 16,40,000 രൂപയോ അല്ല മനുഷ്യനെ വിലയുള്ളതിനാക്കി തീർക്കുന്നത്. അവൻ്റെ ശരീരമല്ല, അവനിൽ കുടികൊള്ളുന്ന നിത്യമാകുന്ന ആത്മാവാണ്, അവിനാശിയായ ഈ ആത്മാവാണ്. ഈ ആത്മാവ് പാപനിമിത്തം മരണത്തിന് വിധേയപ്പെട്ടിരിക്കുന്നു. അത് നിത്യമരണത്തിന് വിധേയപ്പെട്ടതാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ വാക്കുകൾ വളരെ ചുരുക്കി പറയാം. യോഹന്നാൻ്റെ സുവിശേഷം കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. അങ്ങനെ വിശ്വസിക്കുന്നവർ അവർ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവായ യേശു എൻ്റെ ആത്മമരണത്തിൻ്റെ പരിഹാരകരായി ഈ ലോകത്തിൽ വന്ന ഏക രക്ഷിതാവാണെന്ന് കർത്താവായ യേശുവിനെ വിശ്വസിച്ച് അവനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഏതു പാപിയെ സംബന്ധിച്ചും അവിടെ യോഹന്നാൻ പറയുകയാണ്, അവൻ തൽക്ഷണം, അതായത് കർത്താവായ യേശുവിനെ രക്ഷിതാവായി അവൻ സ്വീകരിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ അവൻ മരണം വിട്ട് നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ അന്ന് മുതൽ അവൻ നിത്യജീവനുള്ളവനായിത്തീരുകയാണ്. അങ്ങനെയുള്ളവൻ്റെ പേര് കർത്താവ് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നു, അങ്ങനെയുള്ളവർ 1-ാമത്തെ പുനരുദ്ധാനത്തിൽ ഉയർത്തെഴുന്നേൽക്കും, അവർക്ക് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. എന്നാൽ നമ്മൾ വായിക്കുന്നത് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു, ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം എന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മനുഷ്യൻ ഇവിടം കൊണ്ട് ജീവിച്ച് അവസാനിക്കുന്ന ഒരു ജൈവരാസപിണ്ഡമല്ല. മനുഷ്യനിൽ ദൈവം സൃഷ്ടിച്ച ഒരാത്മാവുണ്ട്. സെക്രിയാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം, മനുഷ്യനും ഞാൻ അവനിൽ നിർമ്മിച്ചിരിക്കുന്ന എൻ്റെ ആത്മാവും. എല്ലാ മനുഷ്യനിലും ദൈവം ഈ ബാഹ്യ ശരീരത്തിൻ്റെ പ്രകൃതി പോലെ രൂപഭാവം പോലെയുള്ള ഒരു ആന്തരിക മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ആന്തരിക മനുഷ്യനാണ് അവൻ്റെ ആത്മാവെന്ന് പറയുന്നത്. ഈ ആന്തരിക മനുഷ്യൻ അവിനാശിയാണ്. ഒന്നുകിൽ നിത്യമായ നരകം, അല്ലെങ്കിൽ നിത്യമായ സ്വർഗം. മരണത്തിനപ്പുറത്ത് 2 യാഥാർത്ഥ്യങ്ങളുണ്ട്, ഒന്ന് നരകം, മറ്റേത് സ്വർഗം. ഇത് കെട്ടുകഥയല്ല. മനുഷ്യൻ്റെ ഭാവനയിൽ മനുഷ്യൻ സ്വപ്നം കാണുന്ന കേവലം സ്വപ്നപരദീസയല്ല, മറിച്ച് ഇത് തികച്ചും യാഥാർത്ഥ്യമായ 2 സ്ഥലങ്ങൾ തന്നെയാണ്. ഒന്ന് നിത്യമായ നരകം, നിത്യമായ സ്വർഗം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു സംഭവം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നരകവും സ്വർഗവും 2 യാഥാർത്ഥ്യങ്ങളാണ്, മരണത്തിൻ്റെ അപ്പുറത്ത് മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന
രണ്ട് യാഥാർത്ഥ്യങ്ങളാണ് എന്ന് കർത്താവ് പറയുകയുണ്ടായി. അവിടെ നമ്മൾ വായിക്കുന്നത് ഒരു ഉപമയല്ലത്, ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ലാസർ എന്ന് പേരുള്ള ഒരുവൻ അവന്റെ വീട്ടുവാതിക്കൽ ശരീരം മുഴുവൻ വ്രണിതനായി കിടന്നിരുന്നു. അവർ രണ്ടുപേരും ഒരുവൻ വളരെ സുഖലോലുപനായി ജീവിച്ചു. അനേക ദാസീദാസന്മാരുടെ ശുശ്രൂഷകനുണ്ടായിരുന്നു. അവൻ നിത്യം ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചും പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് ആഡംബര സുഖ സൗകര്യങ്ങളിലൂടെ അവൻ ജീവിച്ചു. അവൻ മരിച്ചു. അവൻ നല്ലൊരു ശവസംസ്കാരം ലഭിച്ചു. എന്നാൽ മറ്റവൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അവനും മരിച്ചു എന്ന് വായിക്കുന്നുണ്ട്. ധനവാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് ചിന്തിക്കുക, അവൻ ഏറ്റവും വലിയ ധനവാനല്ലേ, പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് നിത്യേന സുഖിച്ച് ജീവിച്ചു വന്ന നാട്ടിലൊരു പ്രമാണിയാണ്. മരിച്ചു കഴിഞ്ഞപ്പോൾ MPമാരെ MLAമാരെ ദേശത്തെ കന്യാസ്ത്രീകളെ അച്ഛന്മാരെ നാട്ടു പ്രമാണികളെ രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരെ ഇവരെല്ലാം വന്ന് നൂറുകണക്കിന് മുത്തുക്കുടകൾ വെള്ളിക്കുരിശ് പൊൻകുരിശ് ഇവയുടെ എല്ലാ അകമ്പടികൾ 12,000 കാറുകളുടെ അകമ്പടി കൂടെ ഈ മരിച്ച ധനവാനെ കൊണ്ടുവന്ന് മാന്യമായി സംസ്കരിച്ചാണ് മടങ്ങി വന്ന് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പെങ്ങളുണ്ടെന്ന് ചിന്തിക്കുക. ആ പെങ്ങള് ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു കാണാൻ സാധ്യതയുള്ളതെന്ന് ഞാൻ ചിന്തിക്കുക. ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെ ജീവിക്കണം, മരിക്കുകയാണെങ്കിൽ ഇങ്ങനെ മരിക്കണം. നമ്മുടെ അച്ചായൻ എത്രയോ രാജകീയമായ യാത്രയെപ്പാ ലഭിച്ചത്. ഇപ്പോൾ അച്ചായൻ സ്വർഗത്തിലെ സപ്രപഞ്ചക്കട്ടിലിരുന്ന് കൂഞ്ഞാലാടുകയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാ അച്ചായൻ്റെ സ്ഥിതി എന്താണെന്ന് കർത്താവ് താഴോട്ടുള്ള വാക്കിൽ പറഞ്ഞത്. അവിടെ പറയുന്ന അവൻ താഴെ പാതാളത്തിൽ കിടന്നിട്ട് മേലോട്ട് നോക്കി അബ്രഹാമിൻ്റെ മടിയിൽ തൻ്റെ വീടിൻ്റെ വാതിക്കൽ വ്രണിതനായി പരിക്കളാൽ ബാധിതനായി ധനവാന്റെ മേശപ്പുറത്തു നിന്ന് വീഴുന്ന ഒട്ടിക്കഷങ്ങൾ എങ്കിലും വീണ് കിട്ടുന്ന പട്ടിയെപ്പോലെ ഭക്ഷിച്ചു കഴിഞ്ഞ ആ മനുഷ്യൻ അവിടെ നിസ്സഹായ അവൻ്റെ സുഖ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ അബ്രഹാമിൻ്റെ മടിയിൽ ഇരിക്കുമ്പോൾ ഇവൻ പറയുകയാണ്, അബ്രഹാം പിതാവേ എന്നോട് മനസ്സലിവ് ഉണ്ടാകണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വല്ലാതെ വേദനപ്പെടുന്നു, ലാസറിനെ ഇങ്ങോട്ട് അയക്കണമേ, അവൻ വിരലിൻ്റെ അഗ്രം വെള്ളത്തിനുമിൽ പൊക്കി എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കണമെന്ന് അവനെ ഇങ്ങോട്ട് അയക്കണമേ എന്ന് പറഞ്ഞു. അവിടെ ഈ ധനവാൻ നരകത്തിൽ പോയാലും രക്ഷപ്പെടുന്നവൻ അല്ലെന്നുള്ളതിൻ്റെ ഒരു തെളിവ് അറിയാവോ? ഈ ലാസറിൻ്റെ ശരീരത്തിൽ ചൊറിയില്ലാത്ത ഏക സ്ഥലം തലമുടിയും നരകവും ഉള്ളു, ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ചൊറിയുണ്ട്. ഇവിടെ പറയുന്ന വിരലിൻ്റെ അഗ്രം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിന്മേ തണുപ്പിക്കണം എന്ന് പറയുന്ന നരകം വെള്ളത്തിൽ അവിടെ ചൊറിയില്ലല്ലോ, അവിടെയും അവൻ ആ പ്രശ്നമുണ്ട്. അവിടെ അബ്രഹാം പറയുന്നു, മകനെ നീ നിൻ്റെ ആയുസ്സിൽ നന്മ അനുഭവിച്ചു, ഇവനോ അവണ്ണം തിന്മയും അനുഭവിച്ചു. നീയെ മരിച്ചു, അവനെ മരിച്ചു, അവനിപ്പോൾ ഇവിടെ സന്തോഷം അനുഭവിക്കുന്നു. ഇവിടെ ഒന്നും ആർക്കും അങ്ങോട്ട് കടന്നു വരുവാൻ കഴിയുകയില്ല, അവിടെ ഒന്നും ആർക്കും ഇങ്ങോട്ട് വരുവാൻ കഴിയില്ല. ഞങ്ങൾക്കും നിനക്കും മധ്യേ വലിയ ഒരു പിളർപ്പുണ്ട്. യുക്തിവാദം കൊണ്ട് തത്വചിന്തകൾ കൊണ്ട് ഇന്ന് ദൈവത്തെ നിഷേധിക്കുന്ന ആത്മാവിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന ആരെങ്കിലും പ്രിയപ്പെട്ടവർ എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വളരെ വിനീതമായി ഓർപ്പിക്കുകയാണ്, മരണത്തിനപ്പുറത്ത് ഒരു ജീവിതം ഉണ്ട്. ആ ജീവിതത്തിൽ ആർക്കും ആരെയും സഹായിക്കാൻ കഴിയില്ല, അത് പ്രത്യേകം മനസ്സായിക്കോളും. ഇവിടുന്ന് മരിച്ചു കഴിഞ്ഞ് ബസ്ബുർഗനായി ചെന്ന് ഇവിടെ അർപ്പിക്കുന്ന കുമ്പസാരങ്ങൾ കൂതാശകൾ പ്രാർത്ഥനകൾ നേർച്ചകൾ കാഴ്ചകൾ നൊയമ്പുകൾ എന്നിവ കൊണ്ട് ബസ്ബുർഗനയിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെയായി പ്രൊമോട്ട് ചെയ്യപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകാൻ ആരെയും വിടാൻ ആർക്കും അവകാശമില്ല. ഒന്നുകിൽ നീ ക്രിസ്തു ഉള്ളവനാണോ, മരിച്ചാൽ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവോടുകൂടെ. നീ ക്രിസ്തുവില്ലാത്തവനാണോ, ശരീരം വിട്ടാൽ നിത്യമായ യാതനാസ്ഥലത്തേക്ക്. അതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന് ഇന്ന് ബുദ്ധിശക്തിയുള്ള ഭാവനാസമ്പന്നതയുള്ള ഇച്ഛാശക്തിയുള്ള നീ തീരുമാനിക്കണം. കർത്താവ് പറഞ്ഞെങ്ങനെയാണ്, അവനവന് അവനവരുടെ നിത്യം തിരഞ്ഞെടുക്കാം. മനുഷ്യൻ ദൈവം സകലത്തെയും സൃഷ്ടിച്ചിട്ടുണ്ട്, നിത്യതയും അവൻ്റെ ഹൃദയത്തിൽ എഴുതിവെച്ചിരിക്കുകയാണ്. അത് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പ്രിയപ്പെട്ട സ്നേഹിതരെ, കർത്താവ് പറഞ്ഞു എങ്ങനെയാണ്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനായി അവൻ എന്ത് മറവില കൊടുക്കേണ്ടി വരും? 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവ്യാധിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ്റെ പാപത്തിന് മറവിലയായി മറവില കൊടുത്ത് അവനെ പിശാചിൻ്റെ അടിമത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുവാൻ നമുക്ക് വേണ്ടി മനുഷ്യനായി ജനിച്ച് പാപമൊഴിയെ സകലത്തിലും മനുഷ്യനെ പോലെ പരീക്ഷണെതിരായി ക്രൂശന്മേൽ മരിച്ച് അരിമത്തിലെ യോസേഫിന്റെ കലറയിൽ സംസ്കരിക്കപ്പെട്ട് 3 ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ഇങ്ങനെ പറയുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. നിങ്ങൾ ഒരു പക്ഷെങ്കിൽ പലതും പരീക്ഷിച്ച് പരാജയപ്പെട്ടവരാവാം. നിങ്ങൾ നസ്രയനായ യേശുവിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, അവനെ ഒന്ന് ശ്രമിച്ചു നോക്കുക.
യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. നിങ്ങൾ കർത്താവിനെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ ആത്മാവിലെ സകല പാപകന്മേഷങ്ങളും ക്രൂശിൽ കർത്താവ് തൻ്റെ ചങ്ക് തുറന്ന് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒഴുക്കി ചുടു നടത്താൽ സമ്പൂർണമായി കഴുകി നമ്മെ ശുദ്ധീകരിച്ച് നമ്മളെ വെടിപ്പാക്കി നമ്മെ ദൈവ മക്കളാക്കി കർത്താവിൻ്റെ കുടുംബത്തിൻ്റെ അംഗങ്ങളാക്കി നമ്മെ തീർക്കും. അതെല്ലാം ഒരു നിമിഷം കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾ വേറെ മറ്റൊന്നും ചെയ്യേണ്ട, അതിനുവേണ്ടി നിങ്ങൾ നോയമ്പ് നോക്കേണ്ട, നിങ്ങൾ കുമ്പസാരിക്കേണ്ട, നിങ്ങൾ കൂതാശകൾ ചെയ്യേണ്ട, നേർച്ച കാഴ്ചകൾ ചെയ്യേണ്ട, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട, പേരുമാറേണ്ട, നിങ്ങളുടെ മതം മാറേണ്ട, നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങളുടെ ഹൃദയം യേശു ക്രിസ്തുവിനായി സമർപ്പിച്ചുകൊള്ളുക. ആ നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ അന്തരാത്മാവിൽ യേശു ക്രിസ്തു രക്ഷിതാവായി ജനിക്കും. നിങ്ങൾ ദൈവമക്കളായി തീരും. മരണത്താലുള്ള ദോഷം നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. രണ്ടാം മരണത്താലുള്ള ദോഷം, അതായത് നിത്യമരണത്താലുള്ള ദോഷം നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. നിശ്ചയമായും എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന് മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. നിങ്ങളത് വിശ്വസിക്കുക. ഇത് പറഞ്ഞത് കർത്താവായ യേശുവാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലേക്ക് കരേറിപ്പോയ വാക്കുമാറാത്ത കർത്താവാണ് ഈ യാഥാർത്ഥ്യം പറഞ്ഞത്. ഈ യാഥാർത്ഥ്യം ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ 9-ാമത്തെ വയസ്സിൽ എൻ്റെ ഹൃദയത്തിൽ വിശ്വസിച്ച് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ദൈവം എനിക്ക് പ്രകാശം തന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടൊരു ദൈവവേദനാണ്. എൻ്റെ പാപകന്മേഷങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം എന്നോട് പറയുന്നു. അന്തരാത്മാവ് അത് സാക്ഷിക്കുന്നു. ഇന്ന് ഞാൻ സന്തോഷമുള്ളവനാണ്, പ്രത്യാശയുള്ളവനാണ്, ദൈവസ്വന്നയിൽ സമാധാനമുള്ളവരാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. അത് ലോകം തരുന്ന പോലെയല്ല. ആ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നാം പ്രാപിക്കുമ്പോൾ, ഇറ്റ് ഈസ് നോട്ട് മിയർലി ദ പീസ് ആസ് ദ വേൾഡ് ഗിവ്സ് അസ്, ലോകം തരുന്ന പോലെയല്ല. ഇറ്റ്സ് എ പീസ് ഇൻ ട്രയാങ്കുലിറ്റി, അതായത് സ്വസ്ഥത നൽകുന്ന സമാധാനം. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് ഈ സമാധാനം വേണോ? നിങ്ങൾ കർത്താവിനായി ജീവിതം സമർപ്പിക്കുക. പ്രിയപ്പെട്ട ദൈവവേദനയെ, മരണത്തിനപ്പുറമുള്ള പ്രത്യാശ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 2000 വർഷങ്ങളായി എത്രയോ ശതകോടിക്കണക്കിന് വിശുദ്ധന്മാർ ഈ പ്രത്യാശയുള്ളവരായി ഈ ഭൂമിയെ വിട്ട് പ്രത്യാശയുടെ തീരം അണഞ്ഞിട്ടുണ്ട്. ആ ലൈനിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. അതിന് കാരണമായി തീർന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ബലിയാണ്. ആകയാൽ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക, ദൈവമക്കളായി തീരുക, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ജീവിതം സമർപ്പിക്കുക. അതിനായി ദൈവം നിങ്ങളെ എവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമുള്ള ദൈവം നമ്മെ എവരെയും അനുഗ്രഹിക്കട്ടെ.